രാജ്യമെമ്പാടുമുള്ള സിനിമ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് നടി ശ്രീദേവി ജീവിതത്തിന്റെ അഭ്രപാളിയിൽ നിന്നും മറഞ്ഞത്. രാജ്യമാകെ ശ്രീദേവിക്ക് ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ ആരാധകരുടെ നോട്ടം അർജുൻ കപൂറിലേക്കാണ്. ശ്രീദേവിയുടെ ഭർത്താവ് ബോണി കപൂറിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് ബോളിവുഡ് താരമായ അർജുൻ. അർജുന്റെ അമ്മയായ മോനയെ ബോണി കപൂറിൽ നിന്നും അകറ്റിയത് ശ്രീദേവിയായിരുന്നു. പിന്നീട് ശ്രീദേവി ഗർഭിണിയായതോടെ മോനയെയും മകൻ അർജുൻ, മകൾ അൻഷുല എന്നിവരെയും ഉപേക്ഷിച്ച് ബോണി കപൂർ ശ്രീദേവിക്കൊപ്പം താമസം ആരംഭിച്ചു. മോനയുടെ അമ്മ ശ്രീദേവിയെ പരസ്യമായി കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. പിന്നീട് മാനസികമായും സാമ്പത്തികമായും തകർന്ന മോനയ്ക്കൊപ്പം താങ്ങായുണ്ടായത് മക്കളാണ്. അമ്മയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന അർജുൻ ഒരിക്കലും ശ്രീദേവിയോടും മക്കളോടും വലിയ അടുപ്പം കാണിച്ചതുമില്ല. 2012 അർജുൻ സിനിമയിലേക്ക് എത്തുമ്പോൾ ക്യാൻസർ ബാധിതയായി മോന മരിച്ചിരുന്നു. അതിനുശേഷവും അച്ഛനോടും കുടുംബത്തോടും അടുക്കാൻ അർജുൻ ശ്രമിച്ചതുമില്ല. താരമായതിനു ശേഷം നടന്ന പല ഇന്റർവ്യൂകളിലും അർജുൻ നേരിട്ട പ്രധാന ചോദ്യം ശ്രീദേവിയുമായുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. അവരോട് വലിയ അടുപ്പമില്ലെന്ന് വ്യക്തമായി പറയുന്നതായിരുന്നു അർജുൻ്റെ മറുപടികൾ. പക്ഷേ ദേഷ്യമുള്ളതായി ഒരിക്കലും കാണിച്ചിട്ടില്ല. അവർ എൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ്, എൻ്റെ അമ്മയല്ല, കുട്ടികൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളുമല്ല, അതിനാൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എന്നായിരുന്നു ഒരു മറുപടി. അച്ഛനോടും ഭാര്യയോടും പല മാനസിക വികാരങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല. മുന്നോട്ട് പോവുക മാത്രമാണ് ലക്ഷ്യം. എപ്പോഴും എനിക്കൊപ്പം സഹോദരിയുണ്ടെന്നും അർജുൻ പറഞ്ഞു. അർജുൻ്റെ കരിയറിനെ ശ്രീദേവി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ വർക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നേ വരെ ഒരു കസേരയിൽ മുഖാമുഖം ഇരുന്ന് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്കിടയിൽ മാന്യമായ അംഗീകരിക്കലുണ്ട്, മനസ്സിലാക്കലുണ്ട്. കാരണം ഒരുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ഞങ്ങൾക്കിടയിലുണ്ട്, അത്രമാത്രം. അച്ഛനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നല്ല മകനെന്ന നിലയിൽ ഞാൻ ബഹുമാനിക്കണമെന്നത് അച്ഛന് ആഗ്രഹമുണ്ടാകും. അത് ഞാൻ ചെയ്യുന്നുണ്ട് എന്നതായിരുന്നു പിന്നീടൊരിക്കൽ അർജുൻ കപൂറിൻ്റെ മറുപടി. വിദേശത്തായിരുന്ന അർജുൻ ശ്രീദേവിയുടെ മരണച്ചടങ്ങുകൾക്കായി ഇന്നലെ മുംബൈയിലെത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.